നമസ്കാരം. ഞാൻ ഡോക്ടർ മോണിക്ക. ആരോഗ്യ ദിനത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്ന ബാക്ക് പെയിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. പ്രഗ്നൻസി സമയത്ത് ഈ ഒരു ബാക്ക് പെയിന് നോർമലായിട്ടുള്ള കാര്യമാണ് അല്ലേ. നമ്മളൊരു സയാറ്റിക് നെർവ് പെയിൻ എന്നാണ് ഇതിനെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് ഉണ്ടാവാനുള്ള കാരണങ്ങളും അതുപോലെ ഇതെങ്ങനെ നമുക്ക് പരിഹരിക്കാമെന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സയാറ്റിക് ഈ ഒരു ബാക്ക് പെയിൻ വരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നമ്മളുടെ നട്ടലിനോട് ചേർന്നിട്ട് വളരെ നീളത്തിലുള്ള ഒരു നാഡിയാണ് ഈ ഒരു സയാറ്റിക് നെർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സയാറ്റിക് നെർവ് നമുക്ക് നേരെ നമ്മുടെ ഇടുപ്പിൻ്റെ ഭാഗത്തേക്കും അതുപോലെ അത് നട്ടലിനോട് ചേർന്ന് വന്ന് ഇടുപ്പിൻ്റെ ഭാഗത്തേക്കും വരുന്നു. അതുപോലെ അത് രണ്ട് കാലുകളിലേക്ക് മൂവ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരു സഞ്ചാരപാദം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോകുന്ന സമയത്ത്, അതായത് നമ്മുടെ സ്പൈനിൻ്റെ ആ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ പെൽവിക്കിൻ്റെ ആ ഒരു സ്ഥലത്തേക്ക് വരുമ്പോഴേക്കും നമ്മളുടെ ഈ ഒരു പ്രഗ്നൻസിയുടെ സമയത്ത് ഗർഭപാത്രം വലുതാവുന്നു. കുഞ്ഞ് വലുതാവുന്നതോടൊപ്പം ഗർഭപാത്രം വലുതാവുമ്പോൾ അതിലേക്ക് കംപ്രഷൻ വരികയും അതുപോലെ ഈ ഒരു മർദ്ദം വരിക, കംപ്രഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു മർദ്ദം വരിക കേട്ടോ അവിടെ. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ടാണ് നമുക്ക് അവിടെ ഒരു ബാക്ക് പെയിൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ബാക്ക് പെയിന് വരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് ഈ ഒരു ബാക്ക് പെയിൻ വരികയും അതേപോലെ തന്നെ നമ്മുടെ രണ്ട് കാലുകളിലേക്കും ഈ ഒരു വേദന റേഡിയേറ്റ് ചെയ്യുന്നു. അതായത് നമ്മൾ ഈ ഒരു കാല് വേദന താഴത്തേക്ക് നമുക്ക് ഇങ്ങനെ തോന്നും അല്ലേ, നമുക്കങ്ങനെ ഒരു റേഡിയേറ്റ് ചെയ്ത് പോവുകയും അതുപോലെ കാലിൽ മരപ്പുണ്ടാവുന്നു, ചിലർക്ക് നീരുണ്ടാവുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള ലക്ഷണങ്ങളാണ് മെയിനായിട്ടും ഈ ഒരു ബാക്ക് പെയിൻ ഉള്ളവർക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാരണങ്ങളും അതുപോലെ ഹോർമോണലായിട്ടുള്ള വ്യത്യാസങ്ങൾ വരുമ്പോഴും ഈ ഒരു ബാക്ക് പെയിന് വരാറുണ്ട്. ഇനി ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എപ്പോഴും കാണുമോ എന്നുള്ളതാണ്. എല്ലാ ഗർഭിണികളിലും ഇതുണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല, ചില ഗർഭിണികളിൽ മാത്രമേ ഇതുണ്ടാവാറുള്ളൂ. ഇനിയിപ്പം ആദ്യത്തെ സ്റ്റേജിൽ ചെറിയ രീതിയിലാണ് വേദന എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് സ്റ്റേജൊക്കെ ആകുമ്പോഴേക്കും ആ ഒരു വേദന വളരെ ശക്തമായിട്ടും വരും കേട്ടോ. അപ്പം ഇതിൻ്റെ ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. കൂടുതലായിട്ടും വേദന അനുഭവപ്പെടുന്നത് നടക്കുന്ന സമയത്തും അതുപോലെ ഇരുന്നിട്ട് പെട്ടെന്ന് എണീക്കുന്ന സമയത്ത്, കിടന്നിട്ട് പെട്ടെന്ന് എണീക്കുന്ന സമയത്ത്, ഈ ഒരു സമയങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ടും വേദന വരുന്നത് കേട്ടോ. അപ്പം ഇത് നമ്മൾ ഫസ്റ്റ് ട്രൈമിനിസ്റ്ററിലൊന്നും അത്ര വേദനയൊന്നും വരില്ല. ചിലർക്ക് ഈ ഒരു നടുവേദനയൊക്കെ മുന്നേ ഉണ്ട് അല്ലെ, സയാറ്റിക് നെർവിൻ്റെ പ്രോബ്ലംസ് മുന്നേ ഉള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു പ്രഗ്നൻസി ടൈമിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ഉണ്ടാവും. അല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ യൂട്രസ് വലുതാവുന്നതനുസരിച്ച് തന്നെ വേദന വരുള്ളൂ. സെക്കൻഡ് ട്രൈമിനിസ്റ്ററിലും അത്രയധികം വേദനയൊന്നും വരില്ല, പക്ഷേ തേർഡ് ട്രൈമിനിസ്റ്ററും അതുപോലെ ലാസ്റ്റ് മന്തും ഒക്കെ ആകുമ്പോഴേക്കും, നയൻത്ത് മന്ത് ഒക്കെ ആകുമ്പം നമുക്ക് കുറച്ചധികം വേദന തന്നെ ഇതിൻ്റെ കാരണങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. ഒരു എയ്ത്ത് മന്ത് തൊട്ട് തന്നെ ഇതിൻ്റെ വേദനകളും കാര്യങ്ങളും ഒക്കെ വരാറുണ്ട്. അപ്പം നമുക്ക് നമുക്ക് ഈ ഒരു കാര്യത്തിന് നമുക്ക് പരിഹാരം മാർഗം എന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഈ ഒരു വേദന വരുമ്പോൾ നിങ്ങൾ വളരെ മെല്ലെ രീതിയിൽ, ഇപ്പോൾ പെട്ടെന്നൊക്കെ എണീക്കാൻ നോക്കാതെ ഒന്ന് സൂക്ഷിച്ചിട്ട് എണീക്കാൻ നോക്കുക. അതുപോലെ ഇരിക്കുന്ന പോസ്റ്ററൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നിൽക്കുമ്പോഴും അതേപോലെ തന്നെ ശ്രദ്ധിക്കുക. ഒരേ സമയം ഒരേ ഇരിപ്പ് ഇരിക്കുകയോ ഒരേ നിപ്പ് നിൽക്കുകയോ ചെയ്യാതെ കുറച്ചൊന്ന് മൂവ് ചെയ്യുക വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ മറ്റൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹോട്ട് കംപ്രഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത്, അതായത് ഒരു എയ്ത്ത് മന്ത് തൊട്ട്, ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കുറുന്തോട്ടിയുടെ ഗുണങ്ങളെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഒരു കുറുന്തോട്ടി നമ്മൾ എയ്ത്ത് മന്തിൽ ഉപയോഗിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഔഷധമാണ് കുറുന്തോട്ടി എന്നുള്ളത്. അപ്പോൾ കുറുന്തോട്ടി പാൽക്കഷായമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു എയ്ത്ത് മന്ത് തൊട്ട് കുടിക്കാവുന്നതാണ്. അത് ഈ ഒരു നടുവേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്നതാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധന്വന്തരം കുഴമ്പുണ്ട്. അപ്പോൾ ഈ ധന്വന്തരം കുഴമ്പ് നമുക്ക് വേദനയുള്ള ഭാഗത്തേക്ക്, ആ ഇടുപ്പിൻ്റെ ഭാഗത്തേക്കും ഈ കാലിൻ്റെ ഭാഗത്തേക്കും ഒക്കെ കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നായിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. ചൂടാക്കിയതിന് ശേഷം ആ ചെറിയ ചൂടോടെ തന്നെ നന്നായിട്ട് തേച്ച് ഒന്ന് മസാജ് ചെയ്യുക എന്ന് വെച്ചിട്ട് കുളിക്കുന്ന ഒരു എയ്ത്ത് മന്ത് നയൻത്ത് മന്ത് ആണ് ശ്രദ്ധിച്ചിട്ട് വേണം, കാരണം വീഴാനോ അങ്ങനെയൊന്നും പാടില്ല. വളരെ കുറച്ച് എമൗണ്ടിൽ എടുത്തിട്ട് നന്നായിട്ട് അവിടെ ഒന്ന് മസാജ് ചെയ്യുക കേട്ടോ. കാലിൻ്റെ പാദത്തിലേക്ക് വരെ ഒന്ന് മസാജ് ഒന്നും ചെയ്യണ്ട. ആ ഒരു
ഒരു വേദനയുള്ള നിങ്ങൾക്ക് ഇങ്ങോട്ടാണോ റേഡിയേറ്റ് ചെയ്യുന്ന ആ ഒരു ഭാഗത്തേക്ക് നന്നായിട്ട് മസാജ് ചെയ്യുക, ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുളിക്കുന്ന കൂട്ടത്തിൽ പുളിയിലയൊക്കെ വീട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് പുളിയില ഇട്ട് തിളപ്പിച്ച് വെള്ളത്തിൽ കുളിക്കുവാണെങ്കിൽ വേദന നന്നായിട്ട് ശമിക്കുന്നതാണ് കേട്ടോ. അപ്പം ഇത് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കുക, കാരണം ഇതിന് റിസൾട്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കുറുന്തോട്ട് ഈ പറഞ്ഞ പോലെ 8 മന്ത് തൊട്ട് പറ്റുന്നവർക്ക്, എല്ലാവർക്കും ഓരോ ടേസ്റ്റും കാര്യങ്ങളും പറ്റണം എന്നില്ല, പറ്റുന്നവർക്ക് ഇത് കഴിക്കുകയാണ്. കുട്ടികൾക്ക് കുട്ടിക്കും ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അതുപോലെ ആ ഒരു സമയത്തുള്ള പാൽക്കഷായം ഈ ഒരു വേദനകൾ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ധന്വന്തരം നമുക്ക് കുഴമ്പുണ്ട്, ധന്വന്തരം കുഴമ്പ് വെച്ച് ചെറിയ രീതിയിൽ മസാജ് ചെയ്യുക. ചെയ്തതിന് ശേഷം ഈ ഒരു പുളിയില ഇട്ട വെള്ളം കുളിക്കുക. അപ്പം അല്ല പുളിയില ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ ചൂടുവെള്ളത്തിലാണെങ്കിലും നിങ്ങൾക്ക് കുളിക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു വേദനകളൊക്കെ നമുക്കൊന്ന് ശമിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു വിഷയവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.